ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മൂവി സജഷനിൽ 1992 റിലീസ് ചെയ്ത ചിത്രം കുണുക്കിട്ടക്കോഴി. 90s റാവുഞ്ചിറാവ് സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ എന്നീ മൂവികളുടെ വിജയത്തിന് ശേഷം ഒരുപാട് മൂവികൾ രണ്ടോ മൂന്നോ നായകന്മാരെ ഉൾപ്പെടുത്തി നിർമ്മിക്കുകയും അവയിൽ ജഗദീഷ് ജയറാം, മുകേഷ് സിദ്ദിഖ് ജഗദീഷ് തുടങ്ങി കോംബോയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുകയും അതിൽ ഒട്ടുമിക്ക സിനിമകളും വിജയിക്കുകയും ചെയ്തിരുന്നു. കോമഡി ആയിരുന്നു ഈ എല്ലാ മൂവീസിൻ്റെയും അടിസ്ഥാനം. അത്തരത്തിലൊരു മൂവിയാണ് കുണുക്കിട്ടക്കോഴി. ജഗദീഷ്, സിദ്ദിഖ്, ജഗതി, ഫിലോമിന, പാർവതി, രൂപിണി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. കഥയിലേക്ക് വന്നാൽ, ജഗദീഷിൻ്റെ കഥാപാത്രം ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരു കോമൺ മാനാണ്. ഒരു ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ജഗദീഷ് ആ ഓഫീസിലെ അറ്റൻഡറെ ചാക്കിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആരാണെന്നും അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എന്താണെന്നും ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആ കമ്പനിയുടെ മാനേജറാണെന്നും അദ്ദേഹത്തിന് ക്രിക്കറ്റ് ഒരു ഭ്രാന്താണെന്നും അറ്റൻഡർ അറിയിക്കുന്നു. തുടർന്ന് ഇൻ്റർവ്യൂവിന് കയറിയ ജഗദീഷ് താൻ ക്രിക്കറ്റിൻ്റെ വലിയ ആരാധകനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. കഷ്ടകാലത്തിന് ഇൻ്റർവ്യൂവർ മാനേജറിൻ്റെ അച്ഛനായിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ക്രിക്കറ്റ് വെറുപ്പും അത് കാണുന്നവരെ ദേഷ്യവുമായിരുന്നു. പൊട്ടിത്തെറിച്ച് ജഗദീഷിനോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന MD തൻ്റെ ഭാര്യയാണ് ഇൻ്റർവ്യൂവിന് വന്നിരുന്നതെങ്കിൽ അവർക്ക് ഒരു ഇൻ്റർവ്യൂ നടത്താതെ തന്നെ ജോലി കൊടുക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം ഒളിഞ്ഞു കേൾക്കുന്ന മറ്റൊരു ഇൻ്റർവ്യൂ ഉദ്യോഗാർത്ഥി തൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് തൻ്റെ ഭർത്താവ് ഒരു ക്രിക്കറ്റ് അഡിക്റ്റ് ആണെന്നും അത് കാരണം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പറയുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോയ ഉണ്ണികൃഷ്ണൻ, അതായത് ജഗദീഷിൻ്റെ കഥാപാത്രം, ആണ് തൻ്റെ ഭർത്താവെന്ന് കള്ളം പറയുന്നു. ഇത് കേട്ട് മനസ്സലിയുന്ന MD അവർക്ക് ജോലി കൊടുക്കുന്നു. തൻ്റെ പേര് പറഞ്ഞ് കള്ളത്തരത്തിലൂടെ ജോലി നേടിയതാണ് രൂപിണി എന്നു മനസ്സിലാക്കിയ ജഗദീഷ് പിന്നീട് നടത്തുന്ന കാര്യങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ കഥ. ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുള്ള ഈ സിനിമ നമുക്കെല്ലാം മാറ്റിവെച്ച് ഒരു റിഫ്രഷ്മെൻറ്റിനായി കാണാവുന്ന ഒരു സിനിമയാണ്. കൂടാതെ 90s കിഡ്സിന് ഇതൊരു നൊസ്റ്റാൾജിയ ആയിരിക്കും സമ്മാനിക്കുന്നത്. സമയം കിട്ടുമ്പോൾ ഈ സിനിമ കാണാൻ മറക്കരുത്. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.